എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ തവണ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷിനെ പറ്റി എനിക്ക് പല തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ചെന്നപ്പോൾ മാറി. രണ്ടാം തവണ പോകുമ്പോൾ എൻ്റെ ഒപ്പം ഒരു കന്നിക്കെട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിനും സായിപ്പന്മാരെ പറ്റി എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന അതേ തെറ്റിദ്ധാരണകൾ തന്നെയാണ് ഉള്ളതെന്ന് എനിക്ക് വിമാന യാത്രക്കിടെ മനസ്സിലായി. ഞാൻ പുള്ളിയോട് പറഞ്ഞു, അതൊക്കെ നമ്മുടെ ബൂർഷ അന്ധവിശ്വാസമാണ്, അവിടെ ചെന്നാൽ മാറിക്കോളും. എന്താണ് ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസം എന്ന് വെച്ചാൽ പ്രധാനമായും അവരുടെ ആരോഗ്യത്തെ പറ്റിയാണ്. അവർ ഈ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവ് മാത്രമേ കഴിക്കുകയുള്ളൂ. അതായത് ഷുഗറില്ലാത്ത പച്ചക്കറികളും ഇറച്ചിയും ഒക്കെയാണ് അവർ കഴിക്കുക. ഉരുളക്കിഴങ്ങ് വളരെ കുറച്ച് കഴിക്കൂ, അത് നമ്മെ പോലെ വലിച്ച് വാരി തിന്നില്ല. കാർബോഹൈഡ്രേറ്റ് അധികം കഴിക്കാതെ മാംസഭക്ഷണം ശീലമാക്കിയാൽ മനുഷ്യൻ്റെ വയറ് ചെന്നായയുടെ പോലെ ആയിത്തീരുമത്രേ. പുരാണത്തിൽ ഭീമസരൻ എന്നൊരു കഥാപാത്രമുണ്ട്. പുള്ളിയെ മൃഗോദരൻ എന്നാണ് വിളിക്കുക. മൃഗം എന്നാൽ ചെന്നായ, ഉദരം എന്നാൽ വയറ്, മൃഗോദരൻ എന്നാൽ ചെന്നായയുടെ പോലത്തെ വയറുള്ളവൻ. ചെന്നായയുടെ വയറ് എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ ബാർബർ ഷാപ്പിലെ ചാണ പോലെ ഇരിക്കും, അകത്തോട്ട് വളഞ്ഞ് ഇങ്ങനെ. ഇംഗ്ലീഷുകാർ ചെന്നായയെ പോലെ മാംസം അധികം കഴിക്കുന്നതിനാൽ അവരുടെ വയറ് ചെന്നായയെ പോലെ ഇരിക്കും. നമ്മൾ ഇന്ത്യക്കാരുടെ വയറ് അങ്ങനെയല്ല, ഭയങ്കര കുമ്പയാണ്, കുമ്പോധരന്മാരാണ്. ഒന്നര പറ നെല്ലുണക്കി കുത്തിച്ചേറി അരിയാക്കി അടുപ്പത്തിട്ട് വേവിച്ചാൽ ഒരു മലയാളി മീൻകറി ഉണ്ടെങ്കിൽ മുഴുവൻ ഉരുട്ടി ഉരുട്ടി വീഴുന്നു, വലിയ കുമ്പം പോലെ അതുകൊണ്ട് വയറുണ്ടാവും. അതാണ് ഈ കുമ്പോദരൻ എന്ന് പറയുന്നത്. ഇത്തരം ധാരണകളും മനതാരലിട്ട് എൻ്റെ കന്നിക്കെട്ട് സുഹൃത്ത് ഹീത്രു എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയപ്പോൾ കുറേ ഇംഗ്ലീഷുകാർ കണ്ടു. വിമാനത്താവളത്തിൽ എല്ലാ ഭാഷക്കാരും കാണുമല്ലോ, അതുകൊണ്ട് ഇംഗ്ലീഷുകാരെ പറ്റിയുള്ള പുള്ളിയുടെ ഭാവനയ്ക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല. അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ലണ്ടൻ കറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഒറിജിനൽ ബ്രിട്ടീഷുകാരെ കണ്ടു തുടങ്ങിയത്. നല്ല കുമ്പവയറുള്ള തടിയന്മാർ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചും നടക്കുന്നവർ. അത് ചിലപ്പോൾ ആ പ്രദേശത്തിൻ്റെ കുഴപ്പമാകുമെന്ന് കരുതി നമ്മുടെ സുഹൃത്ത് മൃഗോദരന്മാരെ തപ്പി നടന്നു. മറ്റ് സ്ഥലങ്ങളിൽ ചെന്നെത്തിയപ്പോൾ അവിടെയും തടിയന്മാർ. വയറിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കാരേക്കാൾ തീരെ ഭേദമൊന്നുമല്ല നമ്മുടെ സായിപ്പന്മാർ എന്നങ്ങനെ വ്യക്തമായി. കുറച്ച് നാൾക്കുള്ളിൽ കന്നിക്കെട്ടുകാരന് മനസ്സിലായി മൃഗോദരനെ കാണണമെങ്കിൽ മഹാഭാരതം വായിക്കണം എന്ന്. ഇനി അദ്ദേഹത്തിന് അറിയാനുള്ളത് അല്ലെങ്കിൽ എനിക്കറിയാനുള്ളത് ഇംഗ്ലീഷുകാർ ശാന്തശീലരായാണോ കുടിക്കുന്നതും തിന്നുന്നതും ഒക്കെ എന്നാണ്. കാം ആൻഡ് ക്വൈറ്റ് പീപ്പിൾ ആണല്ലോ. എന്താ സ്ഥിതി? നമ്മുടെ നാട്ടിൽ ആളുകൾ ബാറിനകത്ത് നിന്നാണ് കുടിക്കുക, എന്നിട്ട് അടിച്ച് ഫിറ്റായി പുറത്തോട്ടിറങ്ങി ബഹളം ഉണ്ടാക്കും. എല്ലാവരും അല്ല, ചിലർ. ഇംഗ്ലീഷുകാർക്ക് ബാറിൻ്റെ പുറത്ത് റോഡ് സൈഡിലിരുന്ന് കുടിക്കാനാണ് ഇഷ്ടം. പല പബ്ബുകളുടെയും പുറത്താണ് ചെയറുകൾ. ഒറ്റയ്ക്ക് കുടിക്കുന്നവർ കുറയും. സോഷ്യലൈസേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. ചെകിട്ടടച്ചു പോകുന്ന ഒച്ചയല്ലാതെ യാതൊന്നും കേൾക്കില്ല, അത്രയ്ക്കും ബഹളമായിരിക്കും അവിടെ. ബിയറാണ് ഇഷ്ടപാനീയം. അത് കുട്ടിക്കിണർ പോലുള്ള ഓരോ ഗ്ലാസ് കയറ്റിക്കൊണ്ടിരിക്കും. ഇത്രയും തണുപ്പത്ത് ഇത്രയും ചിൽഡായ ബിയർ കഴിച്ചാൽ തൊണ്ടവേദന വരില്ലേ എന്ന് നമുക്ക് അത്ഭുതം തോന്നാം. പക്ഷേ അതിന് പറ്റിയ ബാക്ടീരിയ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഒരു കുഴപ്പമില്ല, ഞാൻ ഗ്യാരണ്ടി. അത്തരം കുഴപ്പങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം. പിന്നെ സായിപ്പ് സിപ്പ് സിപ്പായാണ് സ്കോച്ച് പൂശുക എന്ന കാര്യം ശരിയാണ്. അത് ആരോഗ്യം നോക്കിയൊന്നുമല്ല. ഒരു സിപ്പിൽ നിന്നും അടുത്ത സിപ്പ് എടുക്കുന്നതിനിടയിൽ പരമാവധി വർത്തമാനം പറയാനും പരമാവധി ഫുഡ് വലിച്ച് വാരി തിന്നാനുമാണ് അവർ ശ്രദ്ധിക്കുന്നത്. പിന്നെ നമ്മുടെ കുടിയന്മാരുമായി ഒരു വ്യത്യാസം പറയാം. മദ്യം ഡൈലൂട്ട് ആക്കാൻ അവർക്ക് ഇഷ്ടമില്ല, ഡ്രൈ ആയി പൂശാനാണ് താല്പര്യം. നമ്മൾ ചെന്ന് ഒരു സ്മോൾ പറഞ്ഞ് ഇത്തിരി സോഡ ഒഴിക്കാൻ പറഞ്ഞാൽ ആ ബാർമാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയും, യു ആർ കില്ലിങ് മീ. ഇംഗ്ലീഷുകാരുടെ ഒരു യോഗം, മുക്കിന് മുക്കിന് പബ്ബും കാപ്പിക്കടകളും. ഒന്നുകിൽ ബിയർ കുടിക്കും അല്ലെങ്കിൽ കാപ്പി കുടിക്കും. കാപ്പിയുടെ അളവും ഒരു കുട്ടിക്കിണറാണ്, നമ്മൾ കുടിക്കുന്നതിൻ്റെ മൂന്നിരട്ടി. അതും കുറേ സമയമെടുത്ത് വലിച്ചു കയറ്റും. ഒന്നും കുടിക്കാൻ കിട്ടാത്ത നേരമാണെങ്കിൽ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങി കയറ്റിക്കൊണ്ടിരിക്കും. ഈ ഒരു അന്തരീക്ഷത്തിൽ മൃഗോദരൻ ഉണ്ടാകുമോ കുമ്പോദരൻ ഉണ്ടാകുമോ? കുമ്പോദരൻ മാത്രം. അങ്ങനെ 12 വർഷത്തെ തണ്ടായ്മ സ്ഥാനം ഒറ്റയടിക്ക് കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കന്നിക്കെട്ട് സുഹൃത്ത് പന്തീരാണ്ട് കൊണ്ട് നടന്ന ഇംഗ്ലീഷ് ഭാവന തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. എനിക്ക് പിന്നെയും തകരാൻ ബാക്കിയുണ്ടായിരുന്നത് അവിടുത്തെ പുരുഷന്മാരെ പറ്റിയുള്ള ഒരു അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സമൂഹത്തെ പറ്റിയുള്ള ഒരു അന്ധവിശ്വാസം. ലൈംഗിക ദാരിദ്ര്യം ഇന്ത്യയിൽ ഭീകരമാണ്, അതുകൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് എന്നാണല്ലോ പൊതുവെയുള്ള ഒരു വിശദീകരണം. ആ വിശദീകരണത്തിൻ്റെ സ്വാധീനം എന്നെയും ബാധിച്ചിരുന്നു. UK-ക്കാരായ പുരുഷന്മാർ മലയാളികളെക്കാൾ മെച്ചമാണോ എന്ന് മനസ്സിലാക്കാൻ എനിക്കായിട്ടില്ല. എന്നാൽ അമേരിക്കയിലെ പുരുഷന്മാർ ഇക്കാര്യത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴി ഈ അടുത്ത് ലഭ്യമായി.
നമുക്കറിയാം, പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ബാറിൽ വന്ന് രണ്ടെണ്ണം അടിച്ച് വീലായി റോഡ് അളന്നു പോകുന്ന സീൻ ഇന്ത്യയിൽ കാണില്ല. എന്നാൽ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കത് അമേരിക്കയിൽ കാണാൻ കഴിയും. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. കുറേ കൂടി സുരക്ഷിതത്വ ബോധം അവിടെ സ്ത്രീകൾക്കുണ്ട് എന്നർത്ഥം. എന്നാൽ വ്യത്യാസം അവിടെ തീർന്നു. ഇനി ഒരു കഥ പറയാം. അമേരിക്കയിൽ ഒരു ബാറിലെ കൗണ്ടറിൽ ഒരു പെൺകുട്ടി വന്നിരുന്ന് നാലെണ്ണം അടിക്കുന്നു. അവൾ ഫിറ്റ്. എന്നിട്ട് ഒരെണ്ണം കൂടി അടിക്കണമെന്ന് അവൾക്ക് തോന്നുന്നു. ആര് തടയാൻ? അവൾ അടിക്കുന്നു, എഴുന്നേൽക്കുന്നു, ആടിയാടി അവൾ ഒരു ചെയറിൽ ചെന്നിരിക്കുന്നു. ഇത് ശ്രദ്ധിച്ച് മൂന്ന് ചെറുപ്പക്കാർ, അവരിൽ ഒരുവൻ പറയുന്നു, അവൾക്ക് വീട്ടിൽ പോകാൻ സഹായം ആവശ്യമുണ്ട്, ഞാൻ അവളെ സഹായിക്കാൻ പോവുകയാണ്. അങ്ങനെ ആ സഹായ കമ്മിറ്റിയായ അയാൾ അവളുടെ അടുത്ത് ചെല്ലുന്നു, പരിചയപ്പെടുന്നു. കാറിൽ അവളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ആ പോകുന്ന വഴി അയാൾ അവളോട് സ്നേഹത്തോടെ പറയുന്നു, ഇവിടെ അടുത്താണ് എൻ്റെ വീട്, നമുക്ക് വീട്ടിലൊന്ന് കയറി ഒരു സ്മോൾ അടിച്ചു പോയാലോ. അതിനെന്താ എന്നവൾ. അങ്ങനെ അവിടെ ചെന്ന് അവൾ ഒരു പെഗ് കൂടി അടിച്ച് കുറച്ചുകൂടി ബോധം കെടുന്നു. അതോടെ അവൻ അവൻ്റെ പണി തുടങ്ങുന്നു, തലോടുന്നു, ചുണ്ടിൽ ഉമ്മ വയ്ക്കുന്നു. അവൾ ചോദിച്ചു, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവൻ അവളുടെ മറ്റൊരവയവത്തിൽ ഉമ്മ വയ്ക്കാൻ തുടങ്ങുന്നു. അവൾ വീണ്ടും ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രണ്ട് ചോദ്യത്തിൽ നിന്ന് തന്നെ ഇവൾ നോർമലല്ല എന്ന് അവർ തോന്നേണ്ടതായിരുന്നു. എന്നാൽ അവൻ വീണ്ടും വേറൊരു സ്ഥലത്ത് പണി തുടങ്ങുകയാണ് ചെയ്തത്. അവൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക നിമിഷത്തിൽ അവളുടെ ഒരു സൈക്കിക് അവസ്ഥ ഭീകരമായി പുറത്തു വരുന്നു. അത് കണ്ടപ്പോൾ അവന് ഭയമായി. അവൻ്റെ ലൈംഗിക തൃഷ്ണ അവിടെ തീരുന്നു. അവൾ ഒരു ടാക്സി വിളിച്ച് അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തി അവളൊരു ഡയറി എടുക്കുന്നു. അതിൽ കുറേ വരകൾ, കുത്തനെയുള്ള നാല് വരകൾ, അതിനെ ക്രോസ് ചെയ്ത് ഒരു വര, അത് മൊത്തത്തിൽ കണക്കുകൂട്ട് അഞ്ചാണ്. അങ്ങനെ അഞ്ചിൻ്റെ കുറേ വരവരച്ച പേജുകൾ. ആ വരകളൊക്കെ ഇതുവരെ അവളെ സഹായിക്കാൻ വന്ന് ലൈംഗിക താല്പര്യം പ്രകടിപ്പിച്ച യുവാക്കളുടെ കണക്കാണ്. ഇത് ഇന്ത്യയിലല്ല നടക്കുന്നത്, സെക്സിന് പഞ്ഞമില്ലാത്ത അമേരിക്കയിലാണ്. ഇവളിങ്ങനെയായതിൻ്റെ കാരണമാണ് ഇതിലും ഭയാനകം. ആ കഥ കേട്ടാൽ അമേരിക്ക ഇന്ത്യയെ തോൽപ്പിക്കുകയാണെന്ന് തോന്നും. അവളൊരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു. ഇവളുടെ ഒരു കൂട്ടുകാരിയെ ഒരു ദിവസം സഹപാഠികളായ ആൺകുട്ടികൾ ഒരു ബാച്ചിലർ പാർട്ടിക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് ആ കൂട്ടുകാരി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. മറ്റ് ആൺകുട്ടികൾ നോക്കി നിൽക്കുകയാണ് ഒരു ആൺകുട്ടി അവളെ ബലാത്സംഗം ചെയ്തത്. അത് കണ്ട് ആ സുഹൃത്തുക്കളെല്ലാം ആർത്ത് ചിരിക്കുന്നു, ആസ്വദിക്കുന്നു. ആ സംഭവത്തിന് ശേഷം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഈ ഇൻസിഡൻറ്റ് ശേഷമാണ് നമ്മുടെ കഥാനായിക അമേരിക്കൻ പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം കണക്കെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇത് പ്രോമിസിംഗ് യങ് വുമൺ എന്ന ഈ വർഷത്തെ ഓസ്കാർ ചിത്രത്തിൻ്റെ കഥയാണ്. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയെപ്പോലുള്ളയിടത്തും മാത്രമേ നടക്കൂ എന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കഥയുള്ള സിനിമ അമേരിക്കയിൽ എങ്ങനെ നിർമ്മിക്കപ്പെടും? ഇനി അഥവാ അങ്ങനെ ഒരെണ്ണം എങ്ങനെയോ തട്ടിക്കൂട്ടിയെങ്കിൽ അതെങ്ങനെ ഓസ്കാറിൽ നോമിനേറ്റ് ചെയ്യപ്പെടും? അതും ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് തിരക്കഥ, ബെസ്റ്റ് എഡിറ്റിംഗ്, അങ്ങനെ അഞ്ചു പ്രധാന വിഭാഗത്തിലേക്കാണ് ഈ ചിത്രം ഓസ്കാറിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. എന്നിട്ട് ബെസ്റ്റ് തിരക്കഥയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തു. തള്ളിമറിക്കലും പൊലിപ്പിക്കലും മാറ്റി നിർത്തിയാൽ പുരുഷൻ എന്ന് പറയുന്ന കക്ഷി എല്ലായിടത്തും ഒരുപോലാണെന്നാണ് തോന്നുന്നത്. എത്ര സ്ത്രീകളെ കിട്ടിയാലും അവന് ലൈംഗിക ദാരിദ്ര്യം തന്നെ, ഒരു തൃപ്തിയുമില്ല. ജനിതക ഘടകങ്ങളായിരിക്കാം ആ ദാരിദ്ര്യത്തിൻ്റെ കാരണം. ഇര കൊടുത്ത് അത് പരിഹരിക്കാനാവില്ല. കൂടുതൽ പേരെ കണ്ടെത്തി കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കട എന്ന ഒരു എഴുത്താണ് അവൻ്റെ ജീനിലുള്ളത്. അവൻ അതിനായി നടക്കുന്നു. ക്വാണ്ടിറ്റി, അതാണ് അവൻ്റെ ഉന്നം. എന്നാൽ ഘടകവിരുദ്ധമാണ് ഇക്കാര്യത്തിൽ സ്ത്രീകളുടെ ജീനിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഗുണം നോക്കി മാത്രം തിരഞ്ഞെടുത്തോളൂ എന്നാണ് ആ എഴുത്ത്. ക്വാളിറ്റി, അതാണ് അവളുടെ ഉന്നം. ജനിതക പ്രേരണകളുടെ അടിസ്ഥാനത്തിൽ യാന്ത്രികമായി പ്രവർത്തിച്ച് ജീവിക്കുക എന്ന രീതി മറ്റ് ജീവികൾക്കും മാത്രമേ ബാധകമുള്ളൂ. മനുഷ്യനത് ബാധകമല്ലെന്ന് മാത്രമല്ല, പ്രത്യേകമായി ഡിസൈൻ ചെയ്യപ്പെട്ട രീതിയിൽ ജീവിക്കാനേ മനുഷ്യന് സാധിക്കൂ. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ അഭ്യസിക്കുന്ന വിദ്യ തന്നെ അതാണ്. അതാണ് ഈ നിർബന്ധിത വിദ്യാഭ്യാസം. ഭരണഘടനയും സിവിൽ ക്രിമിനൽ പീനൽ കോഡുകളുമൊക്കെ അതിനായാണ് ഓരോ രാജ്യവും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പോരാത്തത് എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ജനിതക പ്രേരണകളെ അതിജീവിക്കാൻ പല മനുഷ്യർക്കും കഴിയാറില്ല. അക്കാര്യത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അളവിൽ അല്പം കുറഞ്ഞോ കൂടിയോ നിൽക്കാം എന്ന് മാത്രം. എന്തായാലും ഒരു കാര്യം ഉറപ്പായും പറയാം,
ജനിതകത്തിൻ്റെ ശക്തമായ പ്രേരണകളെ എത്രമാത്രം ഒരുവനെ നിയന്ത്രിക്കാൻ കഴിയുന്നുവോ അതാണ് അവൻ്റെ സംസ്കാരം. ഒരു മത്സ്യം ജലം പ്രതീക്ഷിച്ചാണ് പറന്നു വിടുന്നത്, അതുപോലെ ഒരു മനുഷ്യൻ സംസ്കാരം പ്രതീക്ഷിച്ചാണ് പിറന്നു വിടുന്നത് എന്ന് ഒരു പ്രമുഖ ആന്ത്രോപോളജിസ്റ്റായ ഡോക്ടർ ആലിസ് റോബർട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മൃഗസമാനമായിരിക്കുന്ന നമ്മുടെ ജനിതക പ്രവണതകളോട് സമരം ചെയ്ത് വിജയിക്കാൻ മനുഷ്യന് പറ്റുന്നത്.